ഈ ജസ്ന കേസ് അന്വേഷണം സി ബി ഐ അവസാനിപ്പിച്ചല്ലേ, ഇതിനർത്ഥം ഈ ജസ്നയെ കണ്ടെത്തില്ല എന്നാണോ? എങ്ങനെ കണ്ടെത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നിലവിൽ കേസ് അന്വേഷണം അവസാനിപ്പിച്ചെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ കേസ് പുനരന്വേഷണം നടത്തും, പുനരാരംഭിക്കും എന്നാണ് സി ബി ഐ കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജസ്ന എവിടെ ഉണ്ടെങ്കിലും, ജീവിച്ചിരിക്കുകയാണെങ്കിൽ മരിച്ചെങ്കിലൊക്കെ സി ബി ഐ അത് കണ്ടെത്തുമെന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ മുൻ മേധാവിയായിട്ടുള്ള ടോമിൻ ജെ തച്ചങ്കരി ഇത് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ കേസ് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ക്രൈംബ്രാഞ്ചിലും കേരള പോലീസിലും ഒക്കെ സ്വാഭാവികമായി ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് അത്രേ. കുറേ കാലമായിട്ട് ഒരു കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ തെളിവൊന്നും കിട്ടാതാകുമ്പോൾ അവർ താൽക്കാലികമായിട്ട് അത് അവസാനിപ്പിക്കും, പിന്നീട് എന്തെങ്കിലും തെളിവുകളൊക്കെ കിട്ടുമ്പോൾ വീണ്ടും പുനരാരംഭിക്കും. അതുകൊണ്ട് ഇതിനെ ഒരു കേസ് അവസാനിപ്പിച്ചു എന്ന് വെച്ച് പ്രതീക്ഷയൊന്നും കളയേണ്ട ആവശ്യമില്ല എന്നാണ് ടോമിൻ ജെ തച്ചങ്കരി പറഞ്ഞത്. ഒരു കേസ് തെളിയിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ഒരു ചലഞ്ചാണ്, അല്ലെങ്കിൽ ഒരു ഭാഗ്യമാണ്. തെളിവുകൾക്ക് പുറകെ മാത്രം പോകുമ്പോൾ ഒരു ശ്രേണി മുറിഞ്ഞു കഴിഞ്ഞാൽ ആ കേസേ നഷ്ടമാവും, അത് പിന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ കേസിലും സംഭവിച്ചത്. പക്ഷേ ജസ്നെ ഒരു മരീചികയൊന്നും അല്ല. ഇപ്പോൾ പ്രപഞ്ചത്തിൽ എവിടെ ഉണ്ടെങ്കിലും ഒളിഞ്ഞിരിക്കുകയാണെങ്കിലും ഒക്കെ ജസ്നെ എന്തായാലും കണ്ടെത്താൻ സി ബി ഐക്ക് പറ്റുമെന്നാണ് ടോമിൻ ജെ തച്ചങ്കരി പറഞ്ഞിരിക്കുന്നത്. ഈ ലോക്കൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വലിയൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത്, അതെന്താ അങ്ങനെ? ലോക്കൽ പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്ന് തന്നെയാണ് ഈ കാണാതായ ജസ്നയുടെ പിതാവും പറയുന്നത്. ഈ കേസ് അന്വേഷണമൊക്കെ ആരംഭിക്കുന്ന സമയത്ത് ജസ്നയുടെ പിതാവിനെയും ഒരു സുഹൃത്തിനെയൊക്കെ സംശയമുനയിൽ നിർത്തിയായിരുന്നു ആദ്യഘട്ടത്തിൽ അവരുടെ അന്വേഷണമൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് സി ബി ഐ വന്നപ്പോൾ അവരുടെ നിരപരാധിത്വമൊക്കെ തെളിഞ്ഞതാണ്. പക്ഷേ എങ്കിലും ഈ ലോക്കൽ പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ പിതാവും പറയുന്നത്. സി ബി ഐ ഈ കേസ് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞു വെക്കുന്നതും അത് തന്നെയാണ്. ജസ്നയെ കാണാതായ സംഭവം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലീസ് ഒരു അസത്യം പറഞ്ഞിരുന്നു, ജസ്ന ജീവനോടെ ഉള്ളതായിട്ട് സൂചന ലഭിച്ചെന്നാണ് പോലീസ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ ജീവനോടെ ഉള്ളതായിട്ട് തെളിയിക്കുന്ന ഒരു തെളിവും പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് സി ബി ഐ പറയുന്നത്. ആ ഒരു അസത്യം അന്വേഷണത്തിൽ വലിയൊരു ഗുരുതര വീഴ്ചയായിരുന്നു എന്ന് സി ബി ഐ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ജസ്നയെ കാണാതായ സംഭവം റിപ്പോർട്ട് ചെയ്തതിന് ശേഷമുള്ള 48 മണിക്കൂറുകൾ വളരെ നിർണായകമായിരുന്നു. ഒരു മാൻ മിസ്സിംഗ് കേസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ മണിക്കൂറുകളൊക്കെ വളരെ നിർണായകമാണ്. അതിന് അത് ഓരോ മണിക്കൂർ കഴിയുന്നതോടും കേസ് കൂടുതൽ ബുദ്ധിമുട്ടേറിയതായി മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ 48 മണിക്കൂറിൽ ലോക്കൽ പോലീസ് വളരെ നിഷ്ക്രിയമായിരുന്നു, ഒന്നും ചെയ്തില്ലെന്നുമാണ് സി ബി ഐ പറയുന്നത്. അപ്പം ഈ ഒരു കാര്യം, ഈ രണ്ട് കാര്യങ്ങളും കേസിനെ വളരെ പ്രതികൂലമായിട്ട് ബാധിച്ചെന്നും ഗുരുതര വീഴ്ചയാണെന്നും സി ബി ഐ പറഞ്ഞു വെക്കുന്നുണ്ട്. ജസ്നയെ കാണാതായ പിന്നെ അന്നോട്ടും എന്തോരം ദുരൂഹത നിറഞ്ഞ കഥകളല്ലേ കേൾക്കുന്നേ. കാഞ്ഞിരപ്പള്ളി എസ് ഡി കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു ഈ കാണാതായ ജസ്ന. പൊതുവെ ആരോടും സംസാരിക്കുന്ന ഒരു പ്രകൃതമൊന്നും ആയിരുന്നില്ല ജസ്നയുടെ. കൂടാതെ അമ്മ കൂടി അടുത്ത നാളിൽ മരിച്ചതുകൊണ്ട് ജസ്ന അതിനുശേഷം തീരെ സംസാരിക്കാറില്ലെന്നാണ് അറിയുന്നവരും വിദ്യാർത്ഥികളും സഹപാഠികളൊക്കെ പറഞ്ഞിരുന്നത്. അപ്പം ഈ കാണാതായതിന് 3 മാസം മുന്നെയാണ്, അവിടെ ഹോസ്റ്റലിൽ നിന്നാണ് ജസ്ന പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം 3 മാസം മുന്നെയാണ് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നത്. അപ്പം അന്ന് രാവിലെ ജസ്നയും പിതാവും കൂടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി 7 AM അച്ഛൻ ഓഫീസിലേക്ക് പോയി. പിന്നീട് ഇവള് പുഞ്ചവയലിലെ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകുന്ന കാര്യമൊന്നും വീട്ടിലൊന്നും പറഞ്ഞിരുന്നില്ല. 9 മണിയായപ്പോൾ വീട്ടിലാരും ഉണ്ടായില്ല. അപ്പോൾ 9 മണിയായപ്പോഴാണ് ഈ കുട്ടി ആൻറ്റീൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഫോണൊന്നും എടുത്തിരുന്നില്ല, ഫോണൊക്കെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് പോയത്. അങ്ങനെ പോയി 200 മീറ്റർ നടന്നപ്പോൾ ഒരു ഓട്ടോ കിട്ടി. ആ ഓട്ടോ കയറി. അപ്പോൾ ഓട്ടോക്കാരന് അടുത്തുള്ള അറിയാവുന്ന ചേട്ടനായിരുന്നു. അപ്പം അയാൾ ചോദിച്ചു എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, പുഞ്ചവയലിലുള്ള ആൻറ്റീൻ്റെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഓട്ടോ സ്റ്റാൻഡിൽ ഇറക്കി, അതുകഴിഞ്ഞ് മുണ്ടക്കയത്തേക്കുള്ള സ്വകാര്യ ബസ്സിൽ കയറി. അതിനുശേഷം എരുമേലിക്ക് ശേഷം ബസ് ജീവനക്കാരൊന്നും ജസ്നയെ കണ്ടതായി പറയുന്നില്ല. എരുമേലിക്കപ്പുറം ആ ബസ്സിൽ ജസ്നയെ കണ്ടതായിട്ട് ബസ് ജീവനക്കാർ പറയുന്നില്ല. പക്ഷെ മുണ്ടക്കയത്ത് ബസ് സ്റ്റാൻഡിൽ ജസ്നെ ഇറങ്ങിയതായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ കിട്ടിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ CCTV ദൃശ്യങ്ങളുള്ളത് ജസ്നെ അല്ല എന്ന് പറയുന്നവരുണ്ട്. ഈ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു കടുനീല കളർ ചുരിദാർ ഇട്ടിട്ടാണ്. പിന്നീടുള്ള CCTV ദൃശ്യങ്ങളിൽ ആ കുട്ടിയെ കാണുന്നത് ഒരു ജീൻസും ടോപ്പ് ഇട്ടിട്ടാണ്. അപ്പോൾ ഇത് മുഖസാദൃശ്യമുണ്ട് ഇത് ജസ്ന എന്ന് പറയുന്നവരുണ്ട്, ഇത് രണ്ടും രണ്ടാളുകളാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും അവിടെ തൊട്ട് തുടങ്ങിയതാണ് ജസ്നയുടെ പേരിലുള്ള ദുരൂഹത. ഈ കേസ് സംബന്ധിച്ച് റിട്ടയർഡ് എസ് പി ആയിട്ടുള്ള ജോർജ് ജോസഫ് പറയുന്നത് ഈ കുട്ടി മുണ്ടക്കയത്തിനും എരുമേലിക്കും ഇടയിൽ തന്നെ ഉണ്ടെന്നാണ്, അതിനപ്പുറത്തേക്ക് എവിടെയും പോയിട്ടില്ലെന്നാണ് അപ്പോഴും ഇപ്പോഴും ജോർജ് ജോസഫ് പറയുന്നത്. പക്ഷേ അതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങളോ വ്യക്തത വരുത്തലോ ഒന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു മോഷണ കേസിലെ പ്രതി തൻ്റെ ജയിലിലുണ്ടായിരുന്ന ഒപ്പം ഉണ്ടായിരുന്ന പ്രതിയോട് പറഞ്ഞത് ജസ്ന തിരോധാനവുമായി ബന്ധപ്പെട്ട് ചില വെളിപ്പെടുത്തൽ തൻ്റെ പക്കലുണ്ടെന്ന് സി ബി ഐയോട് അത് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അത് സംബന്ധിച്ച് മുന്നോട്ടൊരു അന്വേഷണം ഉണ്ടായതായൊന്നും പറയുന്നു കേട്ടിട്ടില്ല. ജസ്നയെ കാണാതായതിനു ശേഷം ഒരുപാട് പ്രചരണങ്ങൾ ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ഇത് ലവ് ജിഹാദാണ്, ജസ്ന മതം മാറിയതാണ്, കാമുകനോടൊപ്പം പോയതാണ്, വിദേശത്താണ്, മരണപ്പെട്ടു, ഇപ്പോൾ ചിലപ്പോൾ പുരുഷനായിട്ട് ജീവിക്കുന്നുണ്ടാകുക എവിടെയെങ്കിലും, അല്ലെങ്കിൽ നരബലിയാണ്, മനുഷ്യക്കടത്താണ്, കുടുംബമായിട്ട് എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടാവുക, അങ്ങനെ പല തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചില സ്ഥലത്ത് ജസ്നയെ കണ്ടവരുണ്ടെന്ന് പറയുന്നുണ്ട്, അവിടെയൊക്കെ പോലീസ് പോയി അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷേ എവിടെ ആർക്കും ഒരു തെളിവും കിട്ടിയിട്ടില്ല ഇതുവരെ. ജസ്ന വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഫോൺ എടുത്തിട്ടില്ല, എങ്ങോട്ടാണ് പോകുന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ വീട്ടുകാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ബസ്സിൽ നിന്ന് കാണാതാവുന്നു. ഇതൊക്കെ കേൾക്കുമ്പം ആരെങ്കിലും കടത്തിക്കൊണ്ട് പോയി എന്നതിൽ പരം കുട്ടി സ്വന്തമായി ഇറങ്ങിപ്പോയെന്നുള്ളൊരു സംശയങ്ങൾ സ്വാഭാവികമായും ഉണ്ടാവും. ഇപ്പോൾ സി ബി ഐ കൂടി ഈ കേസ്
അവസാനിപ്പിച്ച സ്ഥിതിക്ക് ജസ്ന എവിടെയെന്നുള്ള ചോദ്യം ഇപ്പോഴും ചോദിച്ചതിനായി അവശേഷിക്കുകയാണ്. നമ്മുടെ ഇപ്പം ലോകത്ത് എന്തോരം കാര്യങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നു, മറ്റ് ബാഹ്യശക്തികളുടെയൊന്നും സ്വാധീനം ഇല്ലെങ്കിൽ ഒരുപക്ഷെ അന്വേഷണ ഏജൻസികൾ മനസ്സ് വെച്ചാൽ അവർക്കും ജസ്നയും കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ.